റമദാൻ മാസം നോമ്പ് നോറ്റുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആരോഗ്യത്തെ വീണ്ടെടുക്കാം. അതിനു മുമ്പ് ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ചെറിയ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ ഇവിടെ പറയാം. ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൂടെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യപ്പെടുന്നതാണ്. പോരാത്തതിന് ഇത് ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ കൂടെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിനെ ചെറുത്തു നിൽക്കി മാനസിക ആരോഗ്യത്തിന് എപ്പോഴും പുഷ്ടിപ്പെടുത്തുന്നതുമാണ്. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ നമ്മൾ നോമ്പെടുക്കുന്നതിന് മുൻപും ശേഷവും നമ്മൾ അളന്ന് കഴിക്കേണ്ടതാണ്. നോമ്പ് നോൽക്കുന്നതിന് മുൻപായി കഴിക്കുന്ന പല അരിഭക്ഷണങ്ങൾ കൂടെയും നമ്മൾ കക്കിരി അതുപോലെ തന്നെ വെള്ളരിക്ക ലെറ്റസ് തണ്ണിമത്തൻ പോലത്തത് ചേർക്കുന്നത് നമ്മുടെ നോമ്പിനിടയിലെ ദാഹത്തിനെയും മറ്റു ക്ഷീണത്തിനെയും ശമിപ്പിക്കുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായി ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. ഉദാഹരണത്തിന് ഒരു 3 പുഴുങ്ങിയ മുട്ട അല്ലെ ഓംലേറ്റും അതിന്റെ കൂടെ തന്നെ ലെറ്റസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കക്കിരിക്കോ കൂടി കഴിക്കുന്നത് ആവശ്യമായ പോഷകങ്ങൾ നോമ്പെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് സൂപ്പ് മിക്സ് ചെയ്ത ഒരു മസാല കഞ്ഞിയാണ് നോമ്പ് തുറന്നാൽ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചുരുങ്ങിയത് ഒരു 2 ലിറ്റർ വെള്ളം വരെ നോമ്പ് തുറന്നത് മുതൽ പിറ്റേ ദിവസം നോമ്പെടുക്കുന്നവരെ കുടിക്കുന്നത് തലവേദന പോലത്തെ ക്ഷീണത്തെ ഇല്ലാതാക്കുന്നതാണ്.